Hello everybody, in this video on how to improve your public speaking skills, I'm going to focus on two things essentially. One, how to write that perfect script for your audience, and two, how to get to know your audience before you get on that stage to deliver that lecture. It took me years of experience and trial and error to kind of understand what works with an audience and how to get the audience engaged with you. So whatever I have learned over a period of time and whatever inputs I have gathered, I'm presenting before you in this video. And I'm sure you'll benefit a lot. So remember to watch the video till the end so that you can have some good takeaways while you deliver that lecture the next time. But before you actually pen down the words, there is something that you need to keep in mind, which is knowing your audience. ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമ്മുടെ ഓഡിയൻസ് എങ്ങനെയാണ് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ചോദിച്ചറിഞ്ഞു വെച്ചിരിക്കണം ബിഫോർ യു സ്റ്റാർട്ട് റൈറ്റിംഗ് ദാറ്റ് സ്ക്രിപ്റ്റ്. വെൽ ഐ ആം കോൾ ടു എം സി ഇവൻറ്റ്സ് ആൻഡ് മോസ്റ്റ്ലി ദ ക്വസ്റ്റ്യൻ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഐ ആസ്ക് ദം ഇസ് വാട്ട് കൈൻഡ് ഓഫ് എൻ ഓഡിയൻസ് is going to turn up there. ഒന്ന് ഓഫ് കോഴ്സ് എത്ര പേരുണ്ടായിരിക്കും, ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്താണ്, കൂടുതലും ഇംഗ്ലീഷ് ആണോ മലയാളമാണോ അതോ ഒരു ഹിന്ദി സ്പീക്കിംഗ് ക്രൗഡാണോ, അവരുടെ ഏജ് ഗ്രൂപ്പ് എന്താണ്, അവർക്ക് എക്സാക്ട്ലി എന്താണ് അറിയേണ്ടത് അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എന്താണ് നൽകേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആ സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുൻപ്. സോ ദെർ ആർ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ടു എവറി സ്ക്രിപ്റ്റ്. Scripts should be clear, concise, and organized. You should not be rambling about on the stage. And they have three parts essentially. One is the header or the hook. Second is the body, the matter of the script. And third, which is the exit and how you exit that speech. The header or the hook is what gets the audience attention in. Bang on in the beginning of the speech. If you're able to get the audience attention, I think it's half the battle won. Hooks are like headlines of a newspaper. You open the newspaper, you see the headlines, and immediately it catches your attention and you get into the article. That is exactly what a hook does to your speech. First thing, why don't you ask a question? നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുക. ഐ തിങ്ക് ദാറ്റ് ഇസ് ദ ഈസിയസ്റ്റ് വേ ടു ഗെറ്റ് റെസ്പോൺസ് ഫ്രം ദി ഓഡിയൻസ്. നമ്മൾ ക്ലാസ് റൂമിലൊക്കെ നമ്മുടെ ടീച്ചർ ചോദ്യം തരും, ചോദ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ അലേർട്ട് ആവില്ല. അതുപോലെ തന്നെ ഐ റിമെമ്പർ എം സി ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ഓഡിയൻസ് കയറി വരുന്നത് ചായയും കാപ്പിയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ അവരോട് ഒരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി ഐ ഫീൽ ദ ഗെറ്റ് അലേർട്ട് ആൻഡ് ദ ഗെറ്റ് എൻഗേജ് ആൻഡ് ദേ ഗിവ് യു ദ അറ്റൻഷൻ ദ കീപ്പ് അവേ ദ ഫോൺ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി. സെക്കൻഡ് ടിപ്പ്, നത്തിങ് വർക്ക്സ് ലൈക്ക് ഹ്യൂമർ. Trust me, a joke works wonder than how. എനിക്കറിയാം, ഞാൻ ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. എനിക്ക് തമാശ എങ്ങനെ ജോക്ക് ഒന്നും ക്രാക്ക് ചെയ്യാൻ അറിയില്ല. But I have seen people who do it and it works wonderfully. The only thing you need to remember about humor is it has to be relevant and it has to be tasteful. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ജോക്സ് ക്രാക്ക് ചെയ്തത് അത് നമ്മൾ പറയുന്ന സബ്ജക്റ്റുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് ദി ഓഡിയൻസ് വിൽ ബി ബാഫിൽഡ്. അല്ലെങ്കിൽ അതൊരു ഡിസ്റ്റേസ്റ്റ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഡെറോഗേറ്ററി ആയിട്ടുള്ള ഒരു കമൻറ്റോ അല്ലെങ്കിൽ ഒരു ഡെറോഗേറ്ററി ആംഗിളിലുള്ള ഹ്യൂമർ ആണെങ്കിൽ ഓഫ് കോഴ്സ് ഈവൻ ദാറ്റ്സ് ഗോയിങ് ടു ബി കൗണ്ടർ പ്രൊഡക്റ്റീവ്. ഇപ്പോൾ ഒരു പ്രസൻറ്റേഷൻ ആണ് അല്ലെങ്കിൽ നമ്മളൊരു മാർക്കറ്റിംഗ് റിലേറ്റഡ് ഒരു പിച്ചിന് പോവുകയാണെങ്കിൽ നമ്മളൊരു നല്ലൊരു ഗ്രാഫ് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള നമ്പറോ സ്റ്റാറ്റിസ്റ്റിക്സോ കാണിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി യു വിൽ ഗെറ്റ് ദ പീപ്പിൾ അറ്റ് ദ ടേബിൾ ടു ലുക്ക് അപ്പ് ആൻഡ് പേ ഇൻട്രസ്റ്റ്. Another way of getting the audience attention is using a story or a personal anecdote or an experience. Palappolum njan idu use cheyarundu. In most of my speeches there will be a lot of personal experiences and anecdotes that I share, and most of these stories are of course about hurdles that we have overcome. Appo oru challenge overcome cheyna oru story anengil I'm sure many of us will be able to connect with it immediately. Nammude oru speechil namukku nammal endanu nalgunnathu, end information aanu nammal nalgan povunnathu, oru brief summary കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പം ഈ വീഡിയോയുടെ കാര്യത്തിൽ ഞാൻ അതാണ് ചെയ്തത്. ഞാൻ ഐ ഗിവ് യു എ ബ്രീഫ് ഐഡിയ ഓഫ് വാട്ട് ഐ ഇൻറ്റെൻഡ് ടു കവർ ഇൻ ദിസ് വീഡിയോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ദാറ്റ് ഗോട്ട് യുവർ ഇൻട്രസ്റ്റ് ഇൻ ആൻഡ് യു ഹാവ് ബീൻ ട്രാവലിംഗ് വിത്ത് മീ സോ ഫാർ ഇൻ ടു ദ വീഡിയോ. Always imagine that you're telling a story. ഈ മിഡിൽ പാർട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യം അതാണ്. നമ്മൾ പോയിന്റ്സ് അബ്രപ്റ്റ്ലി പ്രസന്റ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും എളുപ്പം ഒരു സ്റ്റോറി മാതിരി അത് പ്രസന്റ് ചെയ്യുകയാണ്. സോ ദ മിഡിൽ പാർട്ട് ഇസ് വേർ യുവർ ഐഡിയാസ്. പേ എ ലോട്ട് ഓഫ് അറ്റൻഷൻ ടു ദ മിഡിൽ പാർട്ട് ബട്ട് ഡോണ്ട് പുട്ട് ഇൻ ടു മെനി ഐഡിയാസ് ഇൻ ടു ഇറ്റ്. Most effective speakers use a central idea. അവരൊരു വൺ ബിഗ് ഐഡിയയിലെ ഫോക്കസ് ചെയ്യാറുള്ളൂ. ആ ഒരു ഐഡിയ ഫോക്കസ് ചെയ്തിട്ട് അവരുടെ ബാക്കിയുള്ള ഫുൾ സ്പീച്ച് ഇസ് ഡിവൈസ്ഡ് ആൻഡ് ഡിസൈൻഡ് അറൌണ്ട് ദാറ്റ് സെൻട്രൽ ഐഡിയ. നമ്മൾ പല ടെക് ടോക്സ് കണ്ടാൽ നമുക്കത് മനസ്സിലാവും. അവർ ഒരു സെൻട്രൽ ഐഡിയയിലായിരിക്കും അവരുടെ എൻറ്റയർ സ്പീച്ച് ബേസ് ചെയ്തിരിക്കുന്നത്. സോ വി കം ടു ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ സ്പീച്ച് വിച്ച് ഇസ് ദി എക്സിറ്റ്.
എക്സിറ്റിൽ നമുക്ക് പല അപ്രോച്ചസ് യൂസ് ചെയ്യാം. ഒന്നുകിൽ യു ക്യാൻ ഗിവ് എ സമ്മറി ഓഫ് വാട്ട് യു ഹാവ് സ്പോക്കൺ സോ ഫാർ, ഗിവ് എ ബ്രീഫ് ഐഡിയ ഓഫ് ഓൾ ദ പോയിന്റ്സ് ദാറ്റ് യു ഹാവ് കവേർഡ്. കാരണം പല കാര്യങ്ങളും നമ്മൾ കേട്ടിരുന്നിട്ട് അവസാനം നമുക്കൊരു റാപ്പപ്പ് ഉണ്ടെങ്കിൽ നമ്മളത് റീ രജിസ്റ്റർ ചെയ്യുകയാണ് നമ്മുടെ മൈൻഡിൽ. അത് നമുക്ക് പ്രൊലോങ്ഡ് പീരീഡിന് നമുക്ക് റിമെമ്പർ ചെയ്യുകയും ചെയ്യാം. ആൻഡ് അതർ വേ ഓഫ് ഡൂയിങ് ദി എക്സിറ്റ് ഇസ് asking for a call to action. You could give them some task or some exercise whereby they could employ whatever you have taught them or told them and get back to you at a later date. നമ്മളൊരു സ്പീച്ച് നൽകുകയാണ് നമ്മുടെ കലീഗ്സ് ആണ് അല്ലെങ്കിൽ വേറൊരു കമ്പനിയുടെ എംപ്ലോയീസ് ആണ് നമ്മുടെ ഓഡിയൻസിൽ ഇരിക്കുന്നത്. നമ്മൾ ചെയ്ത പ്രസൻറ്റേഷന് ശേഷം നമ്മൾ പറയാം, എൻ്റെ ഈ ഐഡിയ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ, നിങ്ങളുടെ ഓഫീസ് എൻവയറമെൻറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റയിൽ ഒന്ന് എംപ്ലോയ് ചെയ്ത് നോക്കൂ, എന്നിട്ട് ഗെറ്റ് ബാക്ക് ടു മീ വിത്ത് ദ റിസൾട്ട്, ഗെറ്റ് ബാക്ക് ടു മീ അറ്റ് എ സെർട്ടൺ ഡേറ്റ് ഓർ ബൈ ദി എൻഡ് ഓഫ് ദി ഡേ. അപ്പോൾ അങ്ങനെ അവർ ഫീഡ്ബാക്കുമായിട്ട് നിങ്ങളോട് തിരിച്ചവരെത്തുമ്പോൾ ഇറ്റ്സ് എ മ്യൂച്വൽ ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു റീക്യാപ്പ് ചെയ്യാം. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, നമ്മുടെ ഓഡിയൻസിനെ നമ്മൾ ആദ്യം അറിഞ്ഞിട്ട് വേണം നമ്മൾ സ്റ്റേജിലേക്ക് കയറാൻ. അവർ എന്ത് തരത്തിലുള്ള ആൾക്കാരാണ്, ഏത് ഏജ് ഗ്രൂപ്പാണ്, സ്കൂളിലെ കുട്ടികളാണോ, പ്രൊഫഷണൽസ് ആണോ, ഓൾഡർ ഏജ് ഗ്രൂപ്പാണോ, സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തികളാണോ, അങ്ങനെയാണെങ്കിൽ തന്നെ അവർക്ക് എന്താണ് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്, അവരെന്ത് നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു, ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ നമ്മുടെ സ്പീച്ച് പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ സ്പീച്ചിൻ്റെ മൂന്ന് ഭാഗങ്ങളാണുള്ളത്. ഹുക്ക് ഹെഡ്, വിച്ച് ഇസ് ദ ബിഗിനിങ് ഓഫ് ദ സ്പീച്ച്, അവിടെയാണ് നമ്മൾ നമ്മുടെ ഓഡിയൻസിൻ്റെ അറ്റൻഷൻ എടുക്കുക. ദ മിഡിൽ പാർട്ട്, വിച്ച് ഇസ് ദി ഐഡിയ, വിച്ച് ഇസ് ദ ഇൻഫർമേഷൻ യു വോണ്ട് ടു ഗിവ് ഔട്ട്. ആൻഡ് ദി എക്സിറ്റ്, വിച്ച് ഇസ് വേർ യു എക്സിറ്റ് ദ സ്പീച്ച്. യു ഗിവ് ദം സംതിങ് ടെൽ ദം എ സമ്മറി ലൈക്ക് ഐ എം ടെലിംഗ് യു റൈറ്റ് നൗ, ഓർ യു ഗിവ് ദം എ കോൾ ടു ആക്ഷൻ വിച്ച് ഇസ് ടെൽ ദം ടു റെസ്പോണ്ട് ടു സംതിങ്. So now you think you're good to go, huh? Now you can talk to your audience, you know your audience, you know how to write that speech, you can get on that speech and deliver that lecture. No, there are some more things that you need to know, but that will be in the part 3 of the series. That's where I'm going to talk about the most important thing, which is how to deliver that speech, how to use your body as a tool, how to use your voice as a tool. So that will be part 3 of the series. The part 1 of the series is already uploaded on YouTube. You can see the link in the description box below. Please leave your feedback in the comment section on my channel. I would really like to know what you think about this video. Do share your thoughts and other ideas as well. See, that's my call to action. I practice what I preach. You must subscribe to my channel and share the video with your friends and your family if you really like the video. Also, press the bell icon for further notifications. I hope you're taking good care of yourselves. Thanks for watching, and I will see you soon with the part 3.